നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ വിപണിയിൽ ലഭിക്കുന്ന ഒട്ടുമിക്ക സാധനങ്ങളും വ്യാജമാണ് അല്ലെങ്കിൽ മായം ചേർത്തതാണ്. നമ്മുടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പൊക്കെ കൃത്യമായ രീതിയിൽ നമ്മുടെ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന ചില ചില കാര്യങ്ങളിൽ, ചില ഭക്ഷ്യവസ്തുക്കളുടെയൊക്കെ കാര്യത്തിൽ കൃത്യമായ ഒരു പരിശോധന നടത്തണം. കാരണം ഇപ്പോൾ നമുക്കറിയാം, മുളക് പൊടിക്കൊക്കെ കൃത്യമായ രീതിയിൽ ഒരു എരിവ് കുറവാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഗുണനിലവാരം തീരെ കുറവാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എത്രത്തോളം നാണമില്ലാതെ മുഖത്ത് മുളക് പൊടി സ്പ്രേയിങ് കിട്ടിയിട്ട് പോലും വീണ്ടും വീണ്ടും ഈ ചില എന്താ നമ്മൾ പറയേണ്ടത്, ഒരു കാര്യമില്ലാതെ കുരച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ. അതിൻ്റെ ഒരു പ്രത്യക്ഷമായിട്ടുള്ള ഒരു എക്സാമ്പിളാണ് നമ്മുടെ ബിന്ദു അമ്മിണി എന്ന ആക്ടിവിസ്റ്റ്. ഒരു സംശയവും വേണ്ട, ബിന്ദു അമ്മിണി കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് ഷഹീൻ ബാഗ് സമരത്തിൻ്റെ മറവിൽ ഒരു ബക്കറ്റ് പിരിവൊക്കെ നടത്തിയിരുന്നു. സ്വാഭാവികമായും ഒരു ബക്കറ്റും പിടിച്ചുകൊണ്ട് അതുവഴി പോകുന്ന ആളുകളുടെയൊക്കെ മുമ്പിൽ പോയി ഒരു നാണവും ഇല്ലാത്ത രീതിയിൽ അങ്ങ് ദേശവിരുദ്ധതയ്ക്ക് നിങ്ങൾ ഇച്ചിരി സംഭാവനയൊക്കെ തരണം, ഈ ബക്കറ്റിലേക്കൊക്കെ ഇടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ബിന്ദു അമ്മിണിയും കൂട്ടുകാരും ആ കോഴിക്കോട് നടന്ന ആ ഷഹീൻ ബാഗ് സമരം, അതങ്ങ് സമരം വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ബക്കറ്റുമായി ഇറങ്ങിയത്. എൻ്റെ പൊന്നും ബിന്ദു അമ്മിണി, നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ ആഗോളതലത്തിൽ അല്ലെങ്കിൽ ആ ദേശീയ തലത്തിലൊക്കെ ഈ ഇന്ത്യ വിരുദ്ധ സമരത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് വലിയ വലിയ വമ്പൻ റാക്കറ്റുകളായിട്ടുള്ള ജിഹാദികളാണ്. ബിന്ദു അമ്മിണിക്ക് ചെല്ലും ചെലവും എല്ലാം തരുന്നത്, ബിന്ദു അമ്മിണിയെപ്പോലെ തന്നെയുള്ള ഈ ആക്ടിവിസ്റ്റുകൾക്ക് ചെല്ലും ചെലവും തരുന്നത് ഇത്തരത്തിലുള്ള ജിഹാദി ഓർഗനൈസേഷൻസ് ആണെന്നുള്ള കാര്യം ഇന്നലെ ബിന്ദു അമ്മിണിയുടെ കുഞ്ഞനുജത്തിയായിട്ടുള്ള അമൂല്യ നമ്മുടെ കർണാടക പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തു. ബിന്ദു അമ്മിണി ഇത്തരത്തിൽ ബക്കറ്റ് പിരിവൊക്കെ നടത്തി എന്തിനാണ് വെറുതെ? അത്യാവശ്യത്തിൽ അധികം പ്രബുദ്ധതയുള്ള കോഴിക്കോട്ടെ പാവപ്പെട്ട ജനങ്ങൾ, അവിടെ കോഴിക്കോട്ടുകാരൊക്കെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ വളരെ ഏകോദര സഹോദരങ്ങളെന്ന രീതിയിൽ അവിടെ കൃത്യമായ രീതിയിൽ സാഹോദര്യത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും സഹനത്തോടുകൂടിയും സഹവർത്തിത്വത്തോടുകൂടിയും ഒക്കെ തന്നെ കഴിയുന്ന ആളുകളാണ്. അപ്പോൾ കോഴിക്കോടെന്ന ഒരു നാട്ടിൽ ഒരു വെള്ളം കലക്കി അതിനകത്തുകൂടി മീൻ പിടിക്കുവാനുള്ള ബിന്ദു അമ്മിണിയെ പോലെയുള്ള ചില ഹിഡൻ അജണ്ടകളുള്ള ആക്ടിവിസ്റ്റുകളുടെ ശ്രമം ഇന്നലെ അവിടെ കുറേ ചെറുപ്പക്കാർ ചോദ്യം ചെയ്തു. ഒരു രണ്ട് ചെറുപ്പക്കാർ പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ ഈ ബക്കറ്റും കൊണ്ട് ഇവിടെ ഇറങ്ങി പിരിക്കുന്നത്? ഇത് ഇന്ത്യ വിരുദ്ധ സമരമാണല്ലോ, ഇതിന് ഞങ്ങൾ പൈസ തരില്ല എന്ന് പറഞ്ഞപ്പോൾ അവരോട് തട്ടിക്കയറുന്ന ബിന്ദു അമ്മിണി, ഒപ്പം തന്നെ അവിടെ ഒരു വിഷയമുണ്ടായപ്പോൾ പോലീസ് ഈ ബിന്ദു അമ്മിണിയെ നൈസായിട്ട് തൂക്കിയെടുത്ത് അകത്തിട്ടു. പോലീസ് സ്റ്റേഷനും പോലീസും ഒന്നും ബിന്ദു അമ്മിണിക്ക് പുത്തരിയല്ല. കാരണം ഇതിനു വേണ്ടി എന്തൊക്കെ പോലീസ്, ഇതിലും വലിയ സംവിധാനങ്ങളിൽ പോലീസിനെ കണ്ടിട്ടുള്ളതാണ് ബിന്ദു അമ്മിണി എന്ന ആള്. കാരണം ഒരു നിയമപരമായ നിയമത്തിൻ്റെ ഒരു ബിരുദം, ആ ബിരുദം പേരിനോടൊപ്പം ഉണ്ടെങ്കിൽ എന്ത് കാര്യങ്ങളും കാണിച്ചു കൂട്ടാമെന്നുള്ള ഒരു കോമൺ വെപ്പാണ് കേരളത്തിലുള്ളത്. സ്വാഭാവികമായും അതിൻ്റെ ഒരു പ്രത്യക്ഷത്തിലുള്ള ഒരു ജാടയും, ഒപ്പം തന്നെ തന്നെ എന്ത് കാര്യം കാണിച്ചാലും ശരി തന്നെ സംരക്ഷിക്കാൻ ചില ചില ആളുകളുണ്ട് എന്നൊരു ധൈര്യവുമൊക്കെയാണ് ബിന്ദു അമ്മിണിയെ പോലെയുള്ള ചില ഹിഡൻ അജണ്ടകളുള്ള ആക്ടിവിസ്റ്റുകൾക്ക് ഈ സമൂഹത്തിൽ കൃത്യമായ രീതിയിൽ ചില ചില കാര്യങ്ങളിൽ അഭിപ്രായം പറയാനൊക്കെയുള്ള ഒരു ധൈര്യം നൽകുന്നത്. അതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമായിരുന്നു നമ്മൾ നേരത്തെ ശബരിമല, നവോത്ഥാനം ഇതൊക്കെ തന്നെ കണ്ടത്. ഇടയ്ക്ക് തൃപ്തി ദേശായിയെ കൊണ്ടുവന്നപ്പോഴാണ് എറണാകുളം കമ്മീഷണർ ഓഫീസിൻ്റെ അവിടെ വെച്ചിട്ട് കൃത്യമായ രീതിയിൽ ആരാണ്ടാമ്പിള്ളേർ മുഖത്ത് നല്ല കിടുക്കാച്ച് മുളക് സ്പ്രേയും അടിച്ചത്. പക്ഷേ ആ അടിച്ച മുളക് സ്പ്രേക്ക് എരിവധികമില്ലായിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ബിന്ദു അമ്മിണി ഇപ്പോൾ കുരച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളിലൂടെ നമുക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം ഒരു ഫേസ്ബുക്ക് ലൈവിൽ വരുന്നു, വന്നിട്ട് ബിന്ദു അമ്മിണി തെള്ളോട് തള്ളാണ്. കാരണം ദില്ലിയിലെ പോലീസിനെ പോലെ തന്നെ കേരള പോലീസ് സതപ്രതിച്ചിരിക്കുന്നു. കേരള പോലീസിലെ ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥരോട് പറയുകയാണ്, ആത്മാഭിമാന ബോധമുണ്ടെങ്കിൽ എന്ത് നിയമം പറഞ്ഞാലും ശരി ഇവരെ പോലെയുള്ള വെറും, കാരണം കാര്യം കാണാൻ വേണ്ടി കാര്യം കാണുന്നവരെ കേരള പോലീസ് നല്ലതാണ്. ശബരിമലയെ കൊണ്ടുപോയപ്പോഴൊക്കെ കേരള പോലീസ് വളരെ നല്ലവരായിരുന്നു. ഇന്നലെ നിയമവിരുദ്ധമായി പല കാര്യങ്ങൾ ചെയ്ത് കേരള പോലീസ് തൂക്കിയെടുത്ത് അകത്തിടുമ്പോൾ കേരള പോലീസ് വളരെ മോശമാണ്. കാരണം അവർ പറയുന്നത് സംഘപരിവാറിന് വിടുപണി ചെയ്യുകയാണ് കേരള പോലീസ് എന്നാണ്. ബിന്ദു അമ്മിണിയെയൊക്കെ സംരക്ഷിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന കേരള പോലീസിലെ ചില ഉദ്യോഗസ്ഥരെങ്കിലും മനസ്സിലാക്കണം ഇവരൊക്കെ കള്ളനാണയമാണെന്ന്. കാരണം ഫേസ്ബുക്ക് ലൈവിലൂടെ പറയുകയാണ്, ദില്ലിയിലെ പോലെയൊന്നും കേരളമാകാൻ സമ്മതിക്കില്ല. കാരണം ബിന്ദു അമ്മിണിയാണല്ലോ, കാരണം കേരളത്തിലെ മുഴുവൻ കാര്യം ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതല മുഴുവനും ബിന്ദു അമ്മിണിക്കാണ്. ബിന്ദു അമ്മിണി പറഞ്ഞാൽ പിന്നെ ഒരു രക്ഷയുമില്ല, കേരളത്തിൽ ഒരു ഈച്ച പോലും ചലിക്കില്ല എന്ന കാര്യമാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കാരണം കേരളത്തെ മുഴുവൻ സ്തംഭിപ്പിക്കുവാനുള്ള സ്റ്റഫുള്ള ആളാണ് ബിന്ദു അമ്മിണി. അതുകൊണ്ട് തന്നെ ബിന്ദു അമ്മിണിക്ക് പോലീസിനെ തെറി പറയാം, സംഘപരിവാറിനെ തെറി പറയാം, സാമൂഹ്യ വ്യവസ്ഥയെ തെറി പറയാം, ഇവിടുത്തെ സാമുദായിക ഐക്യത്തെ വെല്ലുവിളിക്കാം, ഇവിടെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ വരെ ചെയ്യാം. അതിനെല്ലാം ബിന്ദു അമ്മിണിക്ക് യാതൊരു ബാരിയറുമില്ല. ബിന്ദു അമ്മിണിക്ക് എല്ലാത്തിനുമുള്ള അവകാശമുണ്ട്. ഒരു പൗരൻ, ഇന്ത്യയിലെ ഒരു സാധാരണ പൗരൻ എന്നതിൽ ഉപരിയായി സംതിങ് സ്പെഷ്യൽ അധികാരങ്ങളൊക്കെ ബിന്ദു അമ്മിണിക്ക് ആരൊക്കെയോ ചേർന്ന് നൽകിയിരിക്കുന്നു. അതാണ് ഇന്നലെ ഫേസ്ബുക്ക് ലൈവിലൂടെ പറഞ്ഞത്. ദില്ലി എന്ന കേരളം ദില്ലിയാക്കാൻ ശ്രമിക്കില്ല, അനുവദിക്കില്ല, സംഘപരിവാറിൻ്റെ തിട്ടൂരമൊന്നും ഇവിടെ നടക്കില്ല.
സമാധാനപരമായിട്ട് നോട്ടീസ് വിതരണം ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങളെയാണ് ഇവിടെ സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു സംഘപരിവാറുകാരൻ വന്ന് നോട്ടീസ് വിതരണം ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങളെ സംഘപരിവാറിന്റെ അദ്ദേഹമാണ്. അദ്ദേഹം അയാൾ വന്നിട്ട് എന്നെ നായിന്റെ മോളെ എന്ന് വിളിച്ച് ഇവിടെ പോലീസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോലീസിന്റെ കൂടെ നിന്ന്, ഇവിടെ കേരളമാണിത്, ഇത് കേരളമാണ്, ഈ കേരളത്തിലെ പോലീസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഘപരിവാറുകാരന് ഇവിടുത്തെ ജനങ്ങൾ വെറുതെ വിടത്തില്ല. ഇവിടെ ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് ഞങ്ങളിവിടെ കൊണ്ടിരുത്തിരിക്കുകയാണ്. ഇപ്പം ഇവിടെ കേരളത്തില് ഒരു നോട്ടീസ് വിതരണം ചെയ്യാൻ, ജനങ്ങൾക്കിടയിൽ ഒരു നോട്ടീസ് വിതരണം ചെയ്യാൻ കേരളത്തിൽ സ്വാതന്ത്ര്യമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എവിടെ ഇതിന് സ്വാതന്ത്ര്യമുള്ളത്? ഡൽഹി ആവർത്തിക്കാൻ ഞങ്ങൾ ഇവിടെ അനുവദിക്കത്തില്ല, കേരളത്തിൽ ഡൽഹി ആവർത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. ഇവിടെ ഒരു സംഘപരിവാറുകാരനെ അവിടെ പോലീസ് ചെയ്യുന്ന പോലെ കല്ലെറിഞ്ഞു കൊല്ലാനും അതുപോലെ പോലീസിന്റെ കൂടെ കൂടി ബാക്കി എല്ലാ അക്രമങ്ങളും കാണിക്കാനും മനുഷ്യനെ കൊലപ്പെടുത്താനും ഇവിടെയുള്ള മുസ്ലിങ്ങളെ മനുഷ്യത്ത് ചെയ്യാൻ കേരളത്തിൽ ഞങ്ങൾ അനുവദിക്കത്തില്ല. ഈ സംഘപരിവാറുകാരനെ കൂട്ടുപിടിച്ചുകൊണ്ട് പോലീസ് ഇവിടെ ഇന്നിപ്പോ ഇവിടെ ചെയ്തിരിക്കുകയാണ്. അവിടെ അവിടെ ഉണ്ടായിരുന്ന, അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന രണ്ട് പോലീസുകാർ, ആ രണ്ട് പോലീസുകാർ സംഘപരിവാറിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഞങ്ങളെ ഇവിടെ അറസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിന് കേരളത്തിലെ ജനാധിപത്യ കേരളത്തിലെ പുരോഗമനവാദികളായിട്ടുള്ള ആളുകൾ ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയാം. എന്റെ പൊന്നു ബിന്ദുവമണി, നിങ്ങളോട് ഒരൊറ്റ കാര്യം പറയാം, സംഘപരിവാർ എന്ന സംഘടനയുടെ ആളുകൾ അത്യാവശ്യം സ്ത്രീത്വത്തെ ബഹുമാനിക്കുന്ന ആളുകളാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ നല്ല ഷേപ്പിൽ ഇപ്പോഴും ഈ ഫേസ്ബുക്ക് ലൈവിലൊക്കെ വരാൻ സാധ്യത, അതുകൊണ്ട് തന്നെയായിരിക്കും അത് അങ്ങനെ ഒരു ഈ നല്ല ഷേപ്പിലൊക്കെ ഫേസ്ബുക്ക് ലൈവിലേക്ക് വരാൻ കാരണമെന്നാണ് ഞങ്ങളൊക്കെ അനുമാനിക്കുന്നത്. കാരണം നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ചില ചില വർത്തമാനങ്ങൾക്ക് സ്വാഭാവികമായും എന്താ നമ്മൾ പറയത്തില്ലേ, തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന് പറയുന്നത് പോലെ കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് കിട്ടേണ്ടതൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾ വീണ്ടും വീണ്ടും ഇവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ ഒരു സ്ത്രീ എന്നതിൽ എന്ന ആ ഒരൊറ്റ ഒരു സോഫ്റ്റ് കോർണറിൻ്റെ ആ പിടിവള്ളിയിൽ പിടിച്ചാണ് നിങ്ങൾ ഈ കളിക്കുന്നത്. നിങ്ങളുടെ ഈ കളി അധികകാലം നീണ്ടു നിൽക്കില്ല. കാരണം നിങ്ങൾ ഒരു വിശ്വാസി സമൂഹത്തെ ചവിട്ടിത്തേക്കാൻ ഇറങ്ങിത്തിരിച്ചു. അത് ഇപ്പോൾ 8 നില പൊട്ടി കട്ടയം പടവും മടങ്ങി വീട്ടിലിരുന്നപ്പോഴാണ് ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമം എന്നൊരു പിടിവള്ളി കിട്ടിയത്. അപ്പോൾ ജിഹാദികളെയും സുഡാപ്പികളെ എല്ലാം കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇപ്പോൾ ഏതാണ്ട് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് നമ്മുടെ കക്ഷി. ഈ കക്ഷിയാണ് ബക്കറ്റ് പിരിവ് നടത്തിയത്. ഈ ബക്കറ്റ് പിരിവിനെ രണ്ട് യുവാക്കൾ ചോദ്യം ചെയ്തു, പോലീസ് ഇടപെട്ടു, ആവശ്യമില്ലാത്ത പ്രശ്നമാണെന്ന് കരുതി എടുത്ത് തൂക്കി അകത്തിട്ടു. പോലീസിനെ അന്നേരം ഫേസ്ബുക്ക് ലൈവിലൂടെ ചീത്തയും പറഞ്ഞു. ബിന്ദു അമ്മണി ഒരു കാര്യം മനസ്സിലാക്കണം, ബിന്ദു അമ്മണിയെ മനസ്സുകൊണ്ട് സംരക്ഷിക്കാൻ താല്പര്യമില്ലെങ്കിലും നിയമത്തിന്റെ ഒരു ആനുകൂല്യം ബിന്ദു അമ്മണിക്ക് എങ്ങനെയൊക്കെ ഉള്ളത്. കാരണം അവരെ ഈ സംരക്ഷിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന കേരള പോലീസിലെ ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവർ പക്ക കള്ളനാണയമാണ്. ഇവർ ഇവിടുത്തെ സാമുദായിക ഒരു സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുവാൻ കച്ചകെട്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒരു പക്ക ജെനിയുൻ ആക്ടിവിസ്റ്റാണ്, ഇന്ത്യ വിരുദ്ധ ജിഹാദി ആക്ടിവിസ്റ്റാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അടുത്ത ഫേസ്ബുക്ക് ലൈവിൽ ബിന്ദു അമ്മിണി ഇനി എന്ത് പറയുന്നു എന്ന് കാണാൻ വേണ്ടി കൗതുകത്തോടുകൂടി എല്ലാവരും കാത്തിരിക്കുകയാണ്. ബിന്ദു അമ്മിണി വെരട്ടിൻ്റെ ഉസ്താദായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ബിന്ദു അമ്മിണി ഈ സംസ്ഥാനം സ്തംഭിപ്പിക്കുന്നത് എന്നാണെന്നറിയാൻ വേണ്ടി നമ്മൾ കട്ട വെയിറ്റിംഗിലാണ്. എന്തായാലും ദില്ലിയിൽ പോയി അവിടുന്നും പോലീസുകാരുടെ കൈയുടെ അത്യാവശ്യം അവരുടെ ഇടപെടലുകൾക്കൊക്കെ വിധേയായിട്ട് തിരിച്ചു വന്നിട്ടുള്ള ആളാണ് ശ്രീമതി ബിന്ദു അമ്മിണി. ബിന്ദു അമ്മിണി ഇനി കേരള പോലീസിനെ തെറി പറഞ്ഞു, ഇനി നാളെ ഇന്ത്യൻ പട്ടാളത്തെ തെറി പറയാനും സാധ്യതയുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായും സംഘപരിവാറിനെ ഇങ്ങനെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ബിന്ദു അമ്മിണി, താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ നാട്ടിലെ സൗഹാർദ്ദ സാമുദായിക സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുവാൻ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ മിക്കവാറും ഇനിയുള്ള കാലം അഴിക്കുള്ളിൽ കഴിയേണ്ട ഒരവസ്ഥാ വിശേഷം വരും. അപ്പോഴൊന്നും നിങ്ങളെ സംരക്ഷിക്കാൻ ആരുമുണ്ടാവില്ല. കാരണം നിങ്ങൾ തൊട്ടുകളിക്കുന്നത് ഇന്ത്യയുടെ ദേശീയത്വത്തെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക.